ഇന്ന ഡോക്ടർ സൗമ്യ അജിൻ ഇന്ന് അഗ്രികൾച്ചറിൻ്റെ സൈസ് റിഡക്ഷൻ എന്ന ഭാഗമാണ് ഇത് കുറച്ച് ബോറിങ് എനിക്ക് അറിയാം രണ്ട് മൂന്ന് ക്ലാസ് ആയിട്ട് നല്ല ബോറിംഗ് ആയിട്ടുള്ള എനിക്ക് അറിയാം പക്ഷേ നിങ്ങളിത് പഠിച്ചേ പറ്റുകയുള്ളൂ കാരണം അഗ്രികൾച്ചറിൽ എന്തായാലും പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണും അപ്പോൾ അതിൽ റോഡൻസ് പെസ്റ്റ് അങ്ങനെയൊക്കെ കുറച്ച് മാർക്കുകൾ പോകും മഷ്റൂം അങ്ങനെ പോകും ബാക്കി ഒരു ആറേഴ് മാർക്കിന് വരണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ കാണുള്ളൂ അപ്പം ഗ്രെയിൻ സ്റ്റോറേജ് സൈസ് റിഡക്ഷന് ഫ്രൂട്ട് അതെല്ലാം നന്നായിട്ട് പഠിക്കണം ഈ ഏരിയ നല്ല എന്തായാലും ക്വസ്റ്റ്യൻസ് ഉറപ്പായും കാണും ആദ്യം നമുക്ക് സൈസ് റിഡക്ഷൻ എന്താണെന്ന് നോക്കാം സൈസ് റിഡക്ഷൻ മീൻസ് യൂണിറ്റ് ഓപ്പറേഷൻ ഇൻ വിച്ച് ആവറേജ് സൈസ് ഓഫ് സോളിഡ് പീസസ് ഓഫ് ഫുഡ് ഈസ് റിഡ്യൂസ്ഡ് ബൈ ആപ്ലിക്കേഷൻ ഓഫ് ഗ്രൈൻഡിങ് കംപ്രഷൻ ഇമ്പാക്ട് ഫോഴ്സസ് അതായത് ഗ്രൈൻഡിങ് കംപ്രഷൻ ഇമ്പാക്റ്റ് ഫോഴ്സസ് എന്നിവ ഉപയോഗിച്ച് സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഒരു പീസിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സൈസ് റിഡക്ഷൻ അതായത് മില്ലിങ് ക്രഷേഴ്സ് ഗ്രൈൻഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൈസ് റിഡക്ഷനിൽ ഉൾപ്പെടുന്നവയാണ് പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പുള്ള ഫോഴ്സസ് ആണ് ഈ സൈസ് റിഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആദ്യത്തേത് കംപ്രഷൻ മീൻസ് ഫ്രാക്ചർ ഫ്രയബിൾ ഓർ ക്രിസ്റ്റലൈൻ ഫുഡ്സ് കംപ്രഷൻ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് മെറ്റീരിയൽസിൻ്റെ സൈസ് റിഡക്ഷൻ ചെയ്യുന്നതാണ് കംപ്രഷൻ ഉദ്ദേശിക്കുന്നത് ഇമ്പാക്റ്റ് ഇമ്പാക്റ്റ് കൂടുതൽ ചെയ്യുന്നത് ഫൈബർ കണ്ടൻറ് ഫൈബർസ് ആയിട്ടുള്ള ഫുഡിലാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് ഷെയറിങ് ഓർ അട്രീഷൻ ഫോഴ്സസ് ചെയ്യുന്നത് ഫൈൻ ഗ്രൈൻഡിങ് ഓഫ് സോഫ്റ്റ്വെയർ ഫുഡ്സ് നല്ല ഫൈൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷെയറിംഗ് ഫോഴ്സസ് ഉപയോഗിക്കുന്നത് ഇനി ഓരോ ടൈപ്പ് ഫോഴ്സസും എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഡയഗ്രാമാണ് ഫസ്റ്റ് കംപ്രഷൻ ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് അതിൽ രണ്ട് പ്രതലങ്ങളുടെ നടുക്കായിട്ട് ഈ ഗ്രെയിനോ അല്ലെങ്കിൽ മറ്റു മെറ്റീരിയലോ വെച്ച ശേഷം രണ്ട് സൈഡിൽ നിന്നും കംപ്രഷൻ ഫോഴ്സ് കൊടുക്കും അപ്പോൾ ചതകുകയും പൊടിയൊക്കെ ചെയ്യുന്നതാണ് കമ്പ്രഷനിൽ വരുന്നത് എക്സാമ്പിൾ ക്രഷിംഗ് റോൾസ് നെക്സ്റ്റ് ഇമ്പാക്റ്റ് ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാമർ മില്ലാണ് എക്സാമ്പിൾ അതായത് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ പോലെ സർക്കുലേറ്ററി ആക്ഷൻസ് ആണ് അതായത് മെറ്റീരിയൽ ആ പ്രതലത്തിലേക്ക് ചെല്ലുന്ന ഫോഴ്സിൽ പൊടിഞ്ഞ് കിട്ടുന്നതാണ് ഇമ്പാക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് അട്രീഷൻ എക്സാമ്പിൾ ഡിസ്ക് അട്രീഷൻ മില് നെക്സ്റ്റ് കട്ട് അതത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ആദ്യത്തെ മൂന്നെണ്ണം കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് ഇനി ഇതിൻ്റെയൊക്കെ ആ ഒരു എനർജി ഈ ഫോഴ്സസിൻ്റെ എനർജിയൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് ലോസ് ഉണ്ട് കിക്സ് ലോ റിട്ടിംഗേസ് ലോ ബോൺസ് ലോ ഇനി ഓരോ ഫോഴ്സിനെയും പറ്റിയും പറയുകയാണ് അട്രീഷൻ എന്ന് പറയുമ്പം ഇറ്റ്സ് എ റെബിങ് ഓർ വിയറിംഗ് ഡൗൺ ബൈ ഫ്രിക്ഷൻ ദ മെറ്റീരിയൽ ഈസ് പൾവറൈസ്ഡ് ബെറ്റ്വീൻ ടു ടൂത്ത് ദ മെറ്റൽ ഡിസ്ക് റൊട്ടേറ്റിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇതിൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരിക്കുന്ന മെറ്റൽ ഡിസ്കുകളുടെ ഇടയിൽ വെച്ചിട്ട് മെറ്റീരിയൽ പൾവറൈസ്ഡായത് കിട്ടുന്ന ഫോഴ്സാണ് അട്രിഷൻ എന്ന് പറയുന്നത് ഷിയറിംഗ് എന്ന് പറയുമ്പോഴ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സൈസ് റിഡക്ഷൻ വിച്ച് കമ്പയിൻസ് കട്ടിങ് ആൻഡ് ക്രഷിംഗ് ഇതിൽ രണ്ട് പ്രോസസ്സുണ്ട് ഷീറിങ്ങിൽ കട്ടിങ്ങും ക്രഷിങ്ങും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഷിയറിംഗ് യൂണിറ്റിൻ്റെ രണ്ട് കാര്യങ്ങളുണ്ട് നൈഫും ഉണ്ട് ഒരു ബാറും ഉണ്ടാവും കട്ടിങ്ങും ക്രഷിങ്ങും കൂടി ചേർന്നതാണ് ഷിയറിങ് ഫൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫൈൻ സൈസ് റിഡക്ഷനാണ് ഷെയറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് സഡൻ ഫോഴ്സ് ആണ് എക്സാമ്പിൾ ക്രാക്കിംഗ് ഓഫ് നട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് എ ഹാമർ ഒരു നട്ട് വെച്ചിട്ട് നമ്മളത് ഹാമർ വെച്ച് ചതച്ചെടുക്കില്ലേ അടിച്ചിട്ട് ക്രാക്ക് ചെയ്തെടുക്കും അതാണ് ഇമ്പാക്ട് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മിക്കവാറും എക്സാമ്പിൾ ആ ഹാമർ മില്ലിലൊക്കെ ഒരു ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഒരു മില്ലായിരിക്കും അതിൽ റൊട്ടേറ്റും ചെയ്യുന്ന ഡിസ്കുകൾ ഉണ്ടാകും അപ്പോൾ അതിലേക്ക് ഈ മെറ്റീരിയൽ എന്നിട്ട് ഹാമറിൻ്റെ എഫക്റ്റ് പോലെ ചതച്ച് കിട്ടുന്നതാണ് ഇമ്പാക്ട് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ആണ് കട്ടിങ് സാധാരണ അറിയാമല്ലോ സർ ഷാർപ്പ് അല്ലെങ്കിൽ തിന്നായിട്ടുള്ള നൈഫ് വെച്ചിട്ടുള്ള കട്ടിംഗ് ആണ് അതായത് കൂടുതലും കട്ടിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ബൈ ഷാർപ്പ് നൈഫ് ടു റെഡ്യൂസ് ദ സൈസ് ഇനി ഒന്നുകൂടി അത് പറയുന്നതേ ഉള്ളൂ കംപ്രഷൻ എന്ന് വച്ചാൽ സീ ടു ഫോർ കോസ് റിഡക്ഷൻ ഓഫ് ഹാർഡ് സോളിഡ്സ് ഹാർഡ് സോളിഡ്സിനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കംപ്രഷൻ യൂസ് ചെയ്യുന്നത് ഇമ്പാക്റ്റ് ഈസ് കോഴ്സ് മീഡിയം ഓർ ഫൈൻ പ്രോഡക്ട്സ് ഈ മൂന്ന് ടൈപ്പിലുള്ള പ്രോഡക്ട്സും ഇമ്പാക്റ്റ് വഴി കിട്ടും അട്രീഷൻ ഗീസ് വെരി ഫൈൻ പ്രോഡക്ട്സ് ഫ്രം സോഫ്റ്റ് നോൺ അബ്രസീവ് മെറ്റീരിയൽസ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും ഫൈൻ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അട്രീഷൻ ഫോഴ്സ് ഉപയോഗിക്കുന്നത് കട്ടിംഗ് പ്രൊഡ്യൂസേഴ്സ് എ പ്രോഡക്റ്റ് ഓഫ് എ ഡെഫിനറ്റ് പാർട്ടിക്കിൾ സൈസ് ആൻഡ് സംസ് എ ഡെഫിനറ്റ് ഷേപ്പ് വിത്ത് ഫ്യൂ ഓർ നോ ഫൈൻസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സൈസ് കിട്ടുമല്ലോ ഒരു ഷേപ്പും കിട്ടും അതാണ് കട്ടിങ്ങെന്ന് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഈ സൈസ് റിഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻസ് ഏതൊക്കെയാണെന്നാണ് അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ക്രഷേഴ്സ് ഗ്രൈൻഡേഴ്സ് കട്ടിങ് മെഷീൻസ് ഇനി ഓരോന്നായിട്ട് പഠിക്കാം ക്രഷർ എന്താണ് ഗ്രൈൻഡർ എന്താണെന്ന് പഠിക്കാം ഇനി ഓരോ ടൈപ്പിലുള്ള സൈസ് റിഡക്ഷനാണ് പറയുന്നത് ഫസ്റ്റ് വൺ ക്രഷിംഗ് ക്രഷ് ചെയ്താൽ നമ്മൾ ചതച്ചെടുക്കുക ആ ഒരു രീതിയിൽ പാർട്ടിക്കുള് സോഫ്റ്റായി ക്രഷ് ചെയ്യാൻ ഇറഗുലർ ഷേപ്പ് ആൻഡ് സൈസ് ഇപ്പം നമ്മളൊരു നട്ട് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പല ഷേപ്പിലായി പോകില്ലേ അതാണ് ക്രഷിംഗ് ഉദ്ദേശിക്കുന്നത് അതിന് എക്സാമ്പിൾസ് നോക്കുക എക്സ്ട്രാക്ഷൻ ഓഫ് ഓയിൽ ഫ്രം ഓയിൽ സീഡ് ജ്യൂസ് ഫ്രം ഷുഗർ കെയിൻ ഇതെല്ലാം ക്രഷിംഗ് പ്രോസസ്സിൽ നിന്ന് ലഭിക്കുന്നതാണ് ഒരു ക്രഷറിൻ്റെ ഫോട്ടോയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ക്രഷേഴ്സ് രണ്ട് രീതിയിലുണ്ട് പ്രസ്ത മെറ്റീരിയൽ ആൻഡ് ഇറ്റ് ബ്രേക്സ് അല്ലെങ്കിൽ സ്ക്യൂസ് ചെയ്യും പിഴിഞ്ഞ് നല്ല ഷുഗർ കെയിൻ ഒക്കെ എടുക്കില്ലേ അങ്ങനെയും ചെയ്യും അല്ലെങ്കിൽ പ്രെസ് ചെയ്തെടുക്കുകയും ചെയ്യും ലാർജ് പീസസിനെ സ്മോൾ പീസസ് ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് ജോ ക്രഷേഴ്സും ഡയറേറ്ററി ക്രഷേഴ്സും ഈ ക്രഷിംഗ് റോൾസ് ഉപയോഗിച്ചിട്ടാണ് എക്സ്ട്രാക്ഷൻ ഓഫ് ജ്യൂസ് ഫ്രം ഷുഗർ കെയിൻ കരിമ്പിൻ ജ്യൂസ് ഒക്കെ എടുക്കുന്നത് ക്രഷിംഗ് റോൾസ് ഉപയോഗിച്ചിട്ടാണ് അവിടെ മെയിനായിട്ട് കമ്പ്രഷൻ മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത് അടുത്തതാണ് ക്രഷേഴ്സ് കഴിഞ്ഞിട്ട് ഗ്രൈൻഡേഴ്സ് ഗ്രൈൻഡേഴ്സ് ഉപയോഗിക്കുന്നത് ടു യൂസ് ടു മിൽ ദി ഗ്രെയിൻസ് ഇൻഡു പൗഡർ ധാന്യങ്ങളൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രൈൻഡറുകൾ ഉപയോഗിക്കുന്നത് അത് മൂന്ന് ടൈപ്പ് ഉണ്ട് അട്രിഷൻ മില് ഹാമർ മില് ബോൾ മില്ല് അട്രിഷൻ മില്ലില് റോളിങ് കംപ്രഷൻ മില്ലാണ് എക്സാമ്പിൾ കംപ്രഷൻ ബ്രഷാണ് ഉപയോഗിക്കുന്നത് ഹാമർ മില്ലാമോ ഇമ്പാക്റ്റ് ഫോഴ്സും ബോൾ മില്ലിൽ സെൻട്രിഫ്യൂഗൾ ഫോഴ്സുമാണ് ഉപയോഗിക്കുന്നത് സൈസ് റിഡക്ഷനെ പറ്റിയിട്ട് എനിക്ക് ഇത്രയും നോട്ട്സേ കിട്ടിയുള്ളൂ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ നോക്കിയോ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയോ കൂടി ചെയ്യുക അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്